എല്ലാ കൂട്ടുകാർക്കും ഓൺലൈൻ പഠന സഹായിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് തേർഡ് സ്റ്റാൻഡേർഡ് ഇ വി എസ് വർക്ക്ഷീറ്റാണ്. വീഡിയോയിലേക്ക് നോക്കാം. നെക്സ്റ്റ് ടോപ്പിക്ക് ലഞ്ച്. ഡോണ്ട് യു ഗെറ്റ് ലഞ്ച് ഫ്രം സ്കൂൾ? കൂട്ടുകാർക്ക് സ്കൂളിൽ നിന്ന് ലഞ്ച് ലഭിക്കാറുണ്ടല്ലോ. അപ്പോൾ അതിൽ ധാരാളം വിഭവങ്ങൾ ഓരോ ദിവസവും മാറി മാറിയാണ് ലഭിക്കാറ്. തിങ്കളാഴ്ച കിട്ടുന്ന ഫുഡിലെ മെനു അല്ലായിരിക്കും ചൊവ്വാഴ്ച കിട്ടുന്നത്. അതുപോലെ ഓരോ ദിവസവും തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ആഹാരത്തിൻ്റെ ക്രമത്തിന് വ്യത്യാസമുണ്ട്. അതവിടെ നൽകിയിട്ടുണ്ടായിരിക്കും. കൂട്ടുകാർക്ക് ആദ്യം നൽകുന്ന ആക്ടിവിറ്റി ഈ തന്നിരിക്കുന്ന ആഹാരങ്ങൾ ഏതെന്ന് താഴെ പറയുന്ന ടേബിളുകളിൽ എഴുതാനാണ്. എന്നാൽ ഇപ്പോൾ കൂട്ടുകാർ സ്കൂളിൽ പോകാത്തത് കാരണം ഈ സമയങ്ങളിൽ ഭവനങ്ങളിലാണ് കൂട്ടുകാരുള്ളത്. അപ്പോൾ ഒരാഴ്ച, അതായത് തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ വീടുകളിൽ കൂട്ടുകാർ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളുടെ പേരെന്തെന്ന് ഓരോ ദിവസം എഴുതാനാണ് ആദ്യത്തെ ആക്ടിവിറ്റി നൽകിയിരിക്കുന്നത്. ഡേ മൺഡേ ടു ഫ്രൈഡേ വരെയും ഡിഷസായി എഴുതണം. അതേതൊക്കെയെന്ന് നമുക്ക് താഴെയുള്ള ടേബിളിൽ നോക്കി മനസ്സിലാക്കാം. ഇവിടെ നൽകിയിരിക്കുന്നതിൽ ഡേ ഡിഷസ്, ദിവസം വിഭവങ്ങൾ. തിങ്കൾ മൺഡേ, പുട്ട്, കടല, ചോറ്, സാമ്പാർ, മുട്ട, പഴം, ചപ്പാത്തി, കിഴങ്ങുകറി, മൂന്ന് നേരമുള്ള ആഹാരങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതുപോലെ ചൊവ്വാഴ്ചത്തെ നോക്കാം. ട്യൂസ്ഡേ ദോശ, ചമ്മന്തി, ചോറ്, പരിപ്പ്, ഇറച്ചി, ആപ്പിൾ, ചപ്പാത്തി, കിഴങ്ങുകറി. അതുപോലെ തന്നെ വെനസ്ഡേ ബുധനാഴ്ച, ഇടിയപ്പം, കടലക്കറി, ചോറ്, അവിയൽ, മീൻകറി, ഓറഞ്ച്, കഞ്ഞി, പയർ. തേഴ്സ്ഡേ വ്യാഴാഴ്ച, ചപ്പാത്തി, മുട്ടക്കറി, ചോറ്, സാമ്പാർ, മുട്ട, മുന്തിരി, പൊറോട്ട, ചിക്കൻ കറി. ലാസ്റ്റ് വൺ ഫ്രൈഡേ വെള്ളിയാഴ്ച കഴിക്കുന്നത് പുട്ട്, കടല, ചോറ്, അവിയൽ, ഇറച്ചി, ആപ്പിൾ, ചപ്പാത്തി, കിഴങ്ങ് കറി. മൂന്ന് നേരമുള്ള ആഹാരങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമ്മുടെ വീടുകളിൽ കൂട്ടുകാരെല്ലാം അച്ഛനമ്മമാരുടെ കൂടെ ഇരുന്നാണ് ഭക്ഷണം കഴിക്കാറ്, അതോ ഒറ്റയ്ക്കിരുന്നാണോ? സാധാരണയായി എല്ലാ വീടുകളിലും കണ്ടുവരുന്നത് അച്ഛനമ്മമാരുടെ കൂടെ ഇരുന്നാണ് എല്ലാവരും ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയെന്ന് ഒന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി നൽകിയിരിക്കുന്ന വെഡ്ഡിംഗ്, കല്യാണ സദ്യകളിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അതുപോലെ തന്നെ ബർത്ത്ഡേ, വീട്ടിൽ ബർത്ത്ഡേ പാർട്ടി നടക്കുമ്പോഴും ഒന്നിൽ കൂടുതൽ ആൾക്കാർ, വെളിയിൽ നിന്നുള്ള ആളുകൾ വന്ന് അത് ഒരു സമൂഹമായി അത് ആഹാരം കഴിക്കുന്നു. അതുപോലെ തന്നെ കൂട്ടുകാർ സ്കൂളിൽ ഓണസദ്യ കഴിക്കുമ്പോഴും ഒത്തിരി പേരിരുന്ന് കൂട്ടം കൂടിയിരുന്നാണ് ആഹാരം കഴിക്കുന്നത്. അപ്പോൾ ആഹാരം ഒരുമിച്ച് ഒത്തിരി പേരിരുന്ന് കഴിക്കുന്ന സന്ദർഭങ്ങൾ വെഡ്ഡിംഗ്, ബർത്ത്ഡേ, ഓണസദ്യ എന്നിവയാണ്. അടുത്തത് ഫുഡ് വേസ്റ്റ് ചെയ്യുന്നതിനെതിരെയുള്ള ബോധവൽക്കരണമായി നമുക്ക് കുറച്ച് പോസ്റ്ററുകൾ കാണാം. ആഹാരം വേസ്റ്റ് ചെയ്യുന്നതിനെതിരെയുള്ള സ്റ്റോപ്പ് വേസ്റ്റിംഗ് ഫുഡ്. ഇവിടെ കാണാൻ സാധിക്കും ഒരു കുട്ടി കയ്യിലൊരു പാത്രവുമായി ആഹാരത്തിന് നോക്കിയിരിക്കുമ്പോൾ വേറെ ആളുകൾ ആഹാരങ്ങൾ ചവറ്റുകൊട്ടയിൽ കൊണ്ട് കളയുന്നു. അതുപോലെ തന്നെ അടുത്തൊരു പോസ്റ്റർ നമുക്ക് നോക്കാം. ആ പോസ്റ്ററിലും തന്നിരിക്കുന്ന ലവ് ഫുഡ് ഹേറ്റ് വേസ്റ്റ്, ആഹാരത്തെ ഇഷ്ടപ്പെടൂ, കളയുന്നതിനെ വെറുക്കുമെന്ന്. അടുത്തത് സേ നോ ടു ഫുഡ് വേസ്റ്റ്, ആഹാരം കളയുന്നതിനെ നാം ശക്തമായി എതിർക്കുക. അതുപോലെ തന്നെ വേസ്റ്റിംഗ് ഫുഡ് വേസ്റ്റസ് എവരിത്തിങ്, ആഹാരത്തെ പാഴാക്കുന്നത് എല്ലാത്തിനെയും പാഴാക്കുന്നതിന് തുല്യമാണ്. ആക്ടിവിറ്റി സ്കൂൾ ഉച്ചഭക്ഷണത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. മേക്ക് എ നോട്ട് ഓഫ് ദ സ്കൂൾ ലഞ്ച്, ഉച്ചയ്ക്ക് സ്കൂളിൽ നൽകുന്ന ലഞ്ചിനെ പറ്റി ഒരു ഷോർട്ട് നോട്ട്. നോട്ട് ഓൺ സ്കൂൾ ലഞ്ച്, എ സ്കൂൾ മീൽ ഓർ സ്കൂൾ ലഞ്ച് ഈസ് എ മീൽ പ്രൊവൈഡഡ് ടു സ്റ്റുഡൻസ് അറ്റ് എ സ്കൂൾ ടിപ്പിക്കലി ഇൻ ദ മിഡിൽ ഓർ ബിഗിനിങ് ഓഫ് ദ സ്കൂൾ ഡേ. ഒരു ദിവസം സ്കൂളിൻ്റെ ഉള്ളിൽ ഉച്ച സമയങ്ങളിൽ നൽകപ്പെടുന്ന ആഹാരത്തിന് സ്കൂൾ ലഞ്ച് അഥവാ സ്കൂൾ മീൽ എന്ന് പറയാൻ സാധിക്കുന്നു. കൺട്രീസ് അറൗണ്ട് ദ വേൾഡ് ഓഫർ വേരിയസ് കൈൻഡ്സ് ഓഫ് സ്കൂൾ മീൽസ് പ്രോഗ്രാംസ്, വിവിധ രാജ്യങ്ങൾ കുട്ടികൾക്കായി ധാരാളം തരത്തിലുള്ള സ്കൂൾ മീൽസ് ഉച്ചഭക്ഷണ ക്രമീകരണങ്ങൾ നടത്തുന്നു. ഈച്ച് വീക്ക് ഡേ മില്യൺസ് ഓഫ് ചിൽഡ്രൻ ഫ്രം ഓൾ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഗ്രേഡ് റിസീവ് മീൽസ് അറ്റ് ദെയർ റെസ്പെക്റ്റീവ് സ്കൂൾസ്. ഓരോ ക്ലാസ്സും തുടങ്ങി എല്ലാ രാജ്യങ്ങളിലെയും കുട്ടികൾക്ക് ആഹാരം ഉച്ച സമയങ്ങളിൽ ലഭിക്കുന്നു. സ്കൂൾ മീൽസ് പ്രൊവൈഡ് ഫുഡ് സെക്യൂരിറ്റി അറ്റ് ടൈംസ് ഓഫ് ക്രൈസിസ് ആൻഡ് ഹെൽപ്പ് ചിൽഡ്രൻ ടു ബിക്കം ഹെൽത്തി ആൻഡ് പ്രൊഡക്റ്റീവ് അഡൽറ്റ്സ്, ദസ് ഹെൽപ്പിംഗ് ടു ബ്രേക്ക് ദ സൈക്കിൾ ഓഫ് പോവേർട്ടി ആൻഡ് ഹംഗർ. സ്കൂളിലെ ഉച്ചഭക്ഷണം ധാരാളം കുട്ടികൾക്ക് അവരുടെ ഇല്ലായ്മയിൽ അവർക്ക് ആരോഗ്യവാന്മാരെ ഇരിക്കാനുള്ള പോഷണം നൽകിയും അവരെ സഹായിക്കുന്നു.
ഇന്നത്തെ ആക്ടിവിറ്റീസ് ഇവിടെ കഴിയുന്നു. എല്ലാ കൂട്ടുകാർക്കും നന്ദി. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ഡു സപ്പോർട്ട്.